നമസ്കാരം പ്രിയപ്പെട്ട പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെ പ്ലസ് വൺ പൊതുപരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏതാണ്ട് അൻപതോളം ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത് ഫോക്കസ് ഏരിയ നേരത്തെ ലഭിച്ചതുകൊണ്ട് പാഠഭാഗങ്ങളെല്ലാം റിവിഷൻ ചെയ്യുന്ന തിരക്കിലായിരിക്കും നിങ്ങൾ പ്ലസ് വൺ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഈ വർഷം എൺപത് മാർക്കിനു പകരം നൂറ്റി അറുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതിൽ തന്നെ എഴുപത്തഞ്ച് ശതമാനം അതായത് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും ബാക്കി നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ നിന്നും പുറത്തു നിന്നും ചോദിക്കുക അതായത് നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്രമാണ് അൺഫോക്കസ്ഡ് ഏരിയയിൽ നിന്നും ചോദിക്കുക ഫോക്കസ് ഏരിയയിലെ പാഠഭാഗങ്ങളിലെ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാലും മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഫോക്കസ് ഏരിയയിലെ ടോപ്പിക്കുകളിൽ നിന്നും പ്ലസ് വൺ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് ആദ്യത്തെ ആറ് ചാപ്റ്ററുകളിൽ നിന്നും പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും ഈ ചോദ്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഓരോ അദ്ധ്യായത്തിലെയും വൺ വേഡ് ചോദ്യങ്ങൾ അതായത് ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ രണ്ട് മാർക്കിൻ്റെ മൂന്ന് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ അഞ്ച് മാർക്കിൻ്റെ അതുപോലെ എട്ട് മാർക്കിൻ്റെ എസ് ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണിത് തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാമത്തെ തേമിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കാലാരംഭം മുതൽ എന്നുള്ള അധ്യായത്തിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം ആദ്യം നമുക്ക് വൺ വേഡ് പരിശോധിക്കാം ഒന്ന് ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത് ചാൾസ് ഡാർവിൻ ആസ്ട്രലോപിത്തേക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദക്ഷിണദേശത്തെ വാനരൻ ഹോമോ എന്ന പദത്തിൻ്റെ അർത്ഥം മനുഷ്യൻ ആദ്യത്തെ ശില ആയുധ നിർമ്മാതാക്കൾ ആസ്ട്രലോപിത്തേക്കസ് ഹോമോഹാബിലിസ് വിദഗ്ധ മനുഷ്യൻ അല്ലെങ്കിൽ അവർ ആയുധ നിർമ്മാതാക്കൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് മറ്റൊന്ന് ഹോമോ ഇറക്റ്റസ് നിവർന്ന മനുഷ്യൻ ഹോമോസാപ്പിയൻസ് ബുദ്ധിമാനായ മനുഷ്യൻ അല്ലെങ്കിൽ ചിന്തിക്കുന്ന മനുഷ്യൻ എന്നറിയപ്പെടുന്നു ഹോമോസാപ്യൻ സാപ്പിയൻസ് ആധുനിക മനുഷ്യൻ ഏകോല്പത്തി പ്രകാരം ആധുനിക മനുഷ്യനുണ്ടായ സ്ഥലം ആഫ്രിക്ക സ്പെയിനിലെ ഗുഹാചിത്രം കണ്ടെത്തിയ പ്രദേശം അൽറ്റാമിറ ഗുഹ കാലഹാരി മരുഭൂമിയിൽ ജീവിച്ചിരുന്ന നായാടി സമൂഹം കുങ്സാൻ ആഫ്രിക്കൻ താഴ്വരയിലെ ഉപ്പ് തടാകമായ യാസിയുടെ തീരത്ത് താമസിച്ചിരുന്ന നായാടി സമൂഹം ഹഡ്സ അതുപോലെ തന്നെ ഓമോ ഓമോ ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് ഓമോ ഓമോ സ്ഥിതി ചെയ്യുന്നത് എത്തിയോപ്യയിലാണ് മറ്റ് ഓൾഡ് വായ് ജോർജ് ഇത് സ്ഥിതി ചെയ്യുന്നത് ടാൻസാനിയയിലാണ് അതുപോലെ ഹോമോ എന്ന പദത്തിൻ്റെ അർത്ഥം മനുഷ്യൻ പിത്തേക്കസ് എന്ന പദത്തിൻ്റെ അർത്ഥം വാനരൻ അപ്പോൾ ഈ ഒന്നാമത്തെ തീമിൽ നിന്ന് ചോദിക്കാൻ ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് മറ്റ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യം ചോദിക്കും പോയിന്റ് ഔട്ട് ദി ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനിഡ്സ് എന്തൊക്കെയാണ് ഇത് സ്ഥിരമായി നാല് മാർക്കിനോ രണ്ട് മാർക്കിനോ ഏത് മാർക്കിനോ വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ വ്യത്യാസങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ രണ്ട് കോളമായിട്ട് തന്നെ എഴുതുക ഒരു കോളത്തിൽ ഹോമിനോയിഡുകൾ മറ്റു കോളത്തിൽ ഹോമിനിഡുകൾ എന്തൊക്കെയാണ് വ്യത്യാസം നമുക്ക് പരിശോധിക്കാം ഹോമിനോയിഡുകൾ ആദ്യം നോക്കാം പ്രിമേറ്റുകളുടെ ഒരു ഉപവിഭാഗം ചെറിയ തലച്ചോറ് വലിയ പല്ലുകൾ നാൽക്കാലികൾ നിവർന്നു നിൽക്കാൻ കഴിയില്ല കൈകൾക്ക് വൈദഗ്ധ്യമില്ല ഇനി ഹോമിനിഡുകളുടെ സവിശേഷതകൾ ഹോമിനോയിഡുകളിൽ നിന്നും ഉത്ഭവിച്ചു വലിയ തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം ചെറിയ പല്ലുകൾ ഇരുകാലികൾ നിവർന്നു നിൽക്കാൻ കഴിയും കൈകൾക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് രണ്ടാമത്തെ ചോദ്യം ആസ്റ്റലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങളേവ മെൻഷൻ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ആസ്റ്റലോപിത്തേക്കസ് ആൻഡ് ഹോമോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ രണ്ട് കോളമായിട്ടാണ് ഇത് നമ്മൾ എഴുതേണ്ടത് ഒരു കോളത്തിൽ ആസ്ട്രലോപിത്തേക്കസ് മറ്റൊരു കോളത്തിൽ ഹോമോ ആദ്യം നമുക്ക് ആസ്റ്റലോപിത്തേക്കസിൻ്റെ സവിശേഷതകൾ നോക്കാം ദക്ഷിണദേശത്തെ വാനരൻ ആസ്റ്റലോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ചെറിയ മസ്തിഷ്കം കൂടുതൽ കൂടുതലുന്തിയ താടിയല് വലിയ പല്ലുകൾ വനവാസികൾ ഹോമോ മനുഷ്യൻ വലിയ മസ്തിഷ്കം കുറച്ചൊന്തിയ താടിയല് ചെറിയ പല്ലുകൾ പുൽമേടുകളിൽ വസിക്കുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം മൂന്നാമത്തെ ചോദ്യം ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച രണ്ട് സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് വാട്ട് ആർ ദി ടു തിയറീസ് റിഗാർഡിങ് ദി ഒറിജിൻ ഓഫ് മോഡേൺ ഹ്യൂമൻസ് ഇത് തീർച്ചയായും ചോദിക്കുന്ന ചോദ്യമാണ് നമുക്കറിയാം ഒന്ന് പ്രാദേശിക തുടർച്ചാ മാതൃക മറ്റൊന്ന് ഏകോൽപത്തി മാതൃക രണ്ട് സിദ്ധാന്തങ്ങൾ എന്താണ് പ്രാദേശിക തുടർച്ച മാതൃക ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന സിദ്ധാന്തം ഏകോൽപത്തി മാതൃക പറയുന്നത് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ഒരു പ്രദേശത്താണ് അതായത് ആഫ്രിക്കയിലാണ് നാലു മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ സിദ്ധാന്തം പറയുന്നവരുടെ വാദഗതികൾ കൂടി എഴുതേണ്ടതാണ് നാലാമത്തെ ചോദ്യം ആദിമ മനുഷ്യൻ ഭക്ഷണ ശേഖരണം നടത്തിയിരുന്നത് എങ്ങനെ വിശദീകരിക്കുക നാലോ അഞ്ചോ മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഹൗ ഡിഡ് ഏളി ഹ്യൂമൻസ് ഒപ്റ്റൈൻ ദയർ ഫുഡ് എക്സ്പ്ലെയിൻ തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം മനുഷ്യൻ ആസൂത്രിതമായ നായാട്ട് തുടങ്ങിയതെന്ന് എങ്ങനെ പ്ലാന്റ് ഹണ്ടിങ് ആൻഡ് ഹൗ അടുത്ത ചോദ്യം പ്രിമേറ്റുകളുടെ സവിശേഷതകളേവ ചോദിക്കുന്ന ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് ദി പ്രിമേറ്റ്സ് നമുക്കറിയാം എന്തൊക്കെയാണ് പ്രിമേറ്റുകളുടെ സവിശേഷതകൾ രോമാവൃതമായ ശരീരം നീണ്ട ഗർഭധാരണകാലം സ്തനഗ്രന്ഥികൾ വിവിധ തരത്തിലുള്ള പല്ലുകൾ സ്ഥിരമായ ശരീര ഊഷ്മാവ് നിലനിർത്താനുള്ള കഴിവ് ഇതൊക്കെയാണ് പ്രിമേറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മളിവിടെ വിശദീകരിക്കുന്നില്ല കാരണം ഈ ഫോക്കസ് ഏരിയയിലെ എല്ലാ തീമുകളുടെയും വീഡിയോകൾ പ്രധാനപ്പെട്ട ഈ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വരുന്ന വീഡിയോകൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇത് ആവർത്തിച്ച് കാണുക ഈ ചോദ്യങ്ങൾ കേൾക്കുക അതുപോലെ വീഡിയോകൾ ആവർത്തിച്ച് കാണുക ഇനി നമ്മുടെ രണ്ടാമത്തെ തീം എഴുത്തും നഗരജീവിതവും മെസപ്പട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഈ തീമിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ആദ്യം ഈ ഒരു മാർക്കിനുള്ള വൺവേഡ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം മെസ്സപ്പട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം ടൈഗ്രീസ് യുഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസ്സപ്പട്ടേമിയ നമുക്കറിയാം ഇത് ഒരു ഗ്രീക്ക് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസ്സപ്പട്ടേമിയ എന്നുള്ള വാക്കുണ്ടായത് മെസോസ് പൊട്ടാമസ് മെസോസ് എന്ന് പറഞ്ഞാൽ മദ്യം പൊട്ടാമസ് നദി അപ്പോൾ ഈ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം രണ്ട് നദികൾക്ക് മധ്യത്തിലായി കിടക്കുന്ന പ്രദേശം യുഫ്രട്ടിസ് ടൈഗ്രിസ് എന്നിവയാണ് ആ നദികൾ രണ്ടാമത്തെ ചോദ്യം മെസ്സപ്പട്ടേമിയയിലെ ആദ്യ ഭാഷ സുമേറിയൻ ഭാഷയാണ് അടുത്തത് മെസ്സപ്പട്ടേമിയ ഇന്ന് ഏതു രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇറാക്കിൻ്റെ ഭാഗമാണ് നാലാമത്തെ ചോദ്യം മെസ്സപ്പട്ടേമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ് ക്യൂണിഫോം ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആപ്പിൻ്റെ ആകൃതി ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ ആകൃതി എന്നാണ് അതിൻ്റെ അർത്ഥം നഗരം അല്ലെങ്കിൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മെസ്സപൊട്ടോമിയക്കാരുടെ നഗരം ഏതാണ് ഉറുക്കായിരുന്നു ഉറുക്ക് നഗരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അടുത്ത ചോദ്യം ഊർ നഗരത്തിലെ ദേവൻ ചന്ദ്രദേവനായിരുന്നു യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദേവത ഇനന്ന മെസ്സ്പൊട്ടോമിയുടെ രാജകീയ തലസ്ഥാനം മാരിയാണ് അവരുടെ രാജകീയ തലസ്ഥാനം അടുത്ത ചോദ്യം മാരിയിലെ ഭരണാധികാരികൾ ആരായിരുന്നു അമോറൈറ്റുകൾ അടുത്തത് പുൽമേടിന്റെ ദേവൻ അറിയപ്പെടുന്നത് ഡാഗൺ അല്ലെങ്കിൽ ഡാഗൺ എന്ന പേരിൽ അറിയപ്പെടുന്നു ഗിൽഗമേഷ് ഭരിച്ച നഗരം ഏതായിരുന്നു ഉറുക്ക് ഉറുക്ക് നഗരത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഗിൽഗമേഷ് അപ്പോൾ രണ്ടാമത്തെ ഈ തീമിൽ നിന്നും വൺവേഡ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതൊക്കെയാണ് ഇനി നമുക്ക് മറ്റു ചോദ്യങ്ങൾ പരിശോധിക്കാം മൂന്നോ നാലോ മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് മെസ്സപ്പട്ടേമിയയിലെ ജനജീവിതത്തെ അവിടുത്തെ ഭൂമിശാസ്ത്രം സ്വാധീനിച്ചത് എങ്ങനെ ഹൗ ഡിഡ് ദി ജോഗ്രഫി ഇൻഫ്ലുവൻസ് ദി ലൈഫ് ഓഫ് ദി പീപ്പിൾ ഇൻ മെസ്സപ്പട്ടേമിയ അപ്പം മെസ്സപ്പട്ടേമിയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കറിയാം മെസബട്ടേമിയയുടെ വടക്ക് കിഴക്ക് ഭാഗം സമതലങ്ങൾ മലനിരകൾ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ് വടക്ക് ഭാഗം പുൽമേടുകൾ കാലിമേക്കലിന് അനുയോജ്യമായ പ്രദേശമായിരുന്നു കിഴക്ക് ഭാഗം ടൈഗ്രീസിൻ്റെ പോഷക നദികളാണ് വിനിമയ മാർഗങ്ങൾ ഈ ഭാഗത്തു കൂടിയായിരുന്നു തെക്ക് ഭാഗത്ത് മരുഭൂമി നഗരങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഈ പ്രദേശത്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം മാരിയുടെ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രധാന കാരണം വ്യാപാരമാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് റീസൺസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മാരി വാസ് ട്രേഡ് ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം മൂന്നോ നാലോ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഒരു എസ് എട്ട് മാർക്കിൻ്റെ എസ് എ ചോദിക്കുന്ന ചോദ്യമാണ് കാലഗണന ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ മെസ്സപ്പട്ടേമിയൻ ജനതയുടെ സംഭാവനകൾ വിവരിക്കുക എക്സ്പ്ലെയിൻ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് മെസ്സപ്പട്ടേമിയൻ പീപ്പിൾ ഇൻ ദി ഫീൽഡ്സ് ഓഫ് ടൈം റെക്കഡിങ് ആൻഡ് മാത്തമാറ്റിക്സ് ഇത് അഞ്ച് മാർക്കിനോ എട്ട് മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അതുപോലെ എഴുത്തുവിദ്യയുടെ ശേഷിപ്പ് അല്ലെങ്കിൽ പൈതൃകം ദി ലെഗസി ഓഫ് റൈറ്റിംഗ് ഇതേത് ചോദിച്ചാലും നിങ്ങൾ ഇതിൻ്റെ ഉത്തരം തന്നെയാണ് എഴുതേണ്ടത് ഇനി നമ്മുടെ മൂന്നാമത്തെ തീം മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ച് കിടന്ന ഒരു സാമ്രാജ്യം റോമാ സാമ്രാജ്യമാണ് എന്തൊക്കെയാണ് ആദ്യത്തെ നമ്മൾ വൺ വൺവേഡ് ചോദ്യങ്ങൾ ഒന്ന് ഇറ്റലിയിലെ ടൈബർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം റോമാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സമുദ്രം മെഡിറ്ററേനിയൻ സമുദ്രമാണ് പടിഞ്ഞാറ് സ്പെയിൻ മുതൽ കിഴക്ക് സിറിയ വരെ വ്യാപിച്ചു കിടക്കുന്ന സമുദ്രം അതും മെഡിറ്ററേനിയൻ സമുദ്രമാണ് യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന സമുദ്രം അതും മെഡിറ്ററേനിയൻ സമുദ്രമാണ് മാപ്പ് കൊസ്റ്റ്യനൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ് ഇത് ഈ ചോദ്യങ്ങളൊക്കെ റോമൻ സാമ്രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള നദികൾ റെയിൻ ഡാനൂബ് നദികൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി സഹാറ മരുഭൂമിയാണ് ഏഴാമത്തെ ചോദ്യം റോമ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ചക്രവർത്തി ആരാണ് അഗസ്റ്റസ് സീസറാണ് ചോദ്യം അഗസ്റ്റസ് സീസറിന്റെ ശരിയായ പേരെന്താണ് ഒക്ടേവിയൻ അഗസ്റ്റസ് സ്ഥാപിച്ച ഭരണം അറിയപ്പെടുന്നത് അർത്ഥം നായക പൗരൻ അഗസ്റ്റസ് നടപ്പിലാക്കിയ നിയമ സംവിധാനം പാക്സ് റൊമാന മഹത്തായ സമാധാനം എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നാലര ഗ്രാം ശുദ്ധ വെള്ളി അടങ്ങിയ റോമൻ നാണയത്തിൻ്റെ പേര് ദിനാറിയസ് എന്നാണ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കുഴിച്ചു മൂടപ്പെട്ട റോമൻ നഗരം പോംപേ കോപ്റ്റിക് ഭാഷ സംസാരിച്ചിരുന്നത് ഈജിപ്ത് പ്രദേശത്തായിരുന്നു വൺ വേർഡ് ചോദിക്കുന്ന ചോദ്യമാണ് റോമൻ സാമ്രാജ്യത്തിലെ ഈ കോപ്റ്റിക് ഭാഷ സംസാരിച്ചിരുന്ന സ്ഥലം സെൽറ്റിക് ഭാഷ സ്പെയിനിലായിരുന്നു പ്യൂണിക് ബർബർ എന്നീ ഭാഷകൾ സംസാരിച്ചിരുന്നത് ഉത്തരാഫ്രിക്കയിലായിരുന്നു ട്രാൻസ് ഹ്യൂമൻസിനെ വ്യാപകമായി കാണപ്പെടുന്ന സ്ഥലം ന്യൂ ന്യൂമിഡിയ ട്രാൻസ് ഹ്യൂമൻസിൻ്റെ കുടിലിൻ്റെ പേര് മപാലിയ വടക്കൻ സ്പെയിനിലെ കുന്നിനു മുകളിലുള്ള പിന്നോക്ക ഗ്രാമങ്ങളാണ് കാസ്റ്റലുകൾ അതുപോലെ തന്നെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് പ്ലിനി കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി പുറത്തിറക്കിയ നാലര ഗ്രാം തൂക്കമുള്ള ശുദ്ധമായ സ്വർണ്ണ നാണയത്തിൻ്റെ പേര് സോളിഡസ് റോമാ സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പണി കഴിപ്പിച്ചത് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇന്ന് അറിയപ്പെടുന്ന പേരെന്താണ് ഇസ്താംബൂൾ അടുത്ത ചോദ്യം ക്രിസ്തു മതം സ്വീകരിച്ച ആദ്യത്തെ റോമൻ ചക്രവർത്തി കോൺസ്റ്റൻ്റൈൻ ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ചക്രവർത്തി അതും കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി തന്നെയാണ് വിസിഗോത്തുകൾ സ്പെയിൻ ഫ്രാങ്കുകൾ ഗൗൾ അല്ലെങ്കിൽ ഫ്രാൻസ് ലൊമ്പാഡുകൾ ഇറ്റലി വാൻഡലുകൾ ആഫ്രിക്ക ഇതൊക്കെ ഈ നാടോടി ഗോത്ര വിഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കും വിശ്രിഗോത്തുകൾ ഫ്രാങ്കുകൾ ലൊമ്പാഡുകൾ വാൻഡലുകൾ ഇവരൊക്കെ റോമ സാമ്രാജ്യം തകർക്കുന്നതിന് കാരണമായ നാടോടി ഗോത്രങ്ങളായിരുന്നു തുർക്കികൾ കോൺസ്റ്റാന്റിനാപ്പിൾ ആക്രമിച്ച വർഷം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് അപ്പോൾ റോമ സാമ്രാജ്യത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ വൺവേഡുകൾ നമ്മൾ മനസ്സിലാക്കി ഇനി മറ്റു ചോദ്യങ്ങൾ പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിരുകൾ എന്നിവയെക്കുറിച്ച് വിവരിക്കുക എക്സ്പ്ലെയിൻ അബൌട്ട് ദി ജോഗ്രഫിക്കൽ പൊസിഷൻ ആൻഡ് ദി ബൗണ്ടറീസ് ഓഫ് ദി റോമൻ എംപയർ ചോദിക്കാൻ സാധ്യതയുണ്ട് റോമൻ സാമ്രാജ്യം എവിടെ സ്ഥിതി ചെയ്യുന്നു നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് രണ്ടാമത്തെ ചോദ്യം ചരിത്രകാരനായ ടാസിറ്റസിൻ്റെ അഭിപ്രായത്തിൽ ആദിമ റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹ്യ വിഭാഗങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ശ്രേണികളേവ അഞ്ച് മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് വിച്ച് വേർ ദി സോഷ്യൽ ഹെറാർക്കീസ് ഓഫ് ഏളി റോമൻ എംപയർ എക്കോർഡിംഗ് ടു ഹിസ്റ്റോറിയൻ ടാസിറ്റസ് നമ്മൾ വിശദമായി പഠിച്ചതാണ് സെനറ്റർമാർ നൈറ്റുകൾ അതുപോലെ തന്നെ മധ്യവർഗം അതുപോലെ കീഴാളവർഗം അല്ലെങ്കിൽ ഹ്യൂമിലിയോറസ് അടിമകൾ ഈ അഞ്ച് വിഭാഗത്തെക്കുറിച്ച് വിശദമായി നിങ്ങൾ എഴുതണം അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ചരിത്രത്തിലെ പിൽക്കാല പൗരാണികത വിവരിക്കുക എക്സ്പ്ലെയിൻ ദി ലേറ്റ് ആൻറ്റിക്വിറ്റി ഇൻ ദി റോമൻ ഹിസ്റ്ററി ഇതിൽ നമ്മൾ എഴുതേണ്ടത് പ്രധാനമായും ഈ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി അതുപോലെ തന്നെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെയും അതുപോലെ തന്നെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെയും പരിഷ്കാരങ്ങളൊക്കെ പ്രത്യേകം ചോദിക്കാറുണ്ട് ഇവരൊക്കെ അന്തിമ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികളാണ് അടുത്തത് നമ്മുടെ നാലാമത്തെ തീമാണ് മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ ഒട്ടേറെ വൺവേഡുകൾ വരാൻ സാധ്യതയുള്ള ഒരു തീമാണിത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വൺവേഡുകൾ ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം മതത്തിൻ്റെ അന്തിപ്രവാചകൻ മുഹമ്മദ് നബി മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവം അറിയപ്പെടുന്നത് ഹിജ്ര ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത് ഹിജ്റ ഹിജ്ര വർഷത്തിന് തുടക്കം കുറിച്ചത് സിഇ അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനം മദീന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മതകേന്ദ്രം മക്ക വിശ്വാസികളുടെ സമുദായം അറിയപ്പെടുന്നത് ഉമ്മ എന്ന പേരിലാണ് അതുപോലെ തന്നെ ഖലീഫമാരിൽ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ രണ്ടാമത്തെ ഖലീഫ ഉമർ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ നാലാമത്തെ ഖലീഫ അലി അപ്പോൾ ഈ ഖലീഫമാരുടെ പേരുകൾ ഇതേ ഓർഡറിൽ നിങ്ങൾ പഠിക്കണം പരീക്ഷയ്ക്ക് ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയും ചിലപ്പോൾ അടുത്ത ചോദ്യം ഇസ്ലാം മതം സുന്നി എന്നിങ്ങനെ വേർ ആരുടെ കാലത്താണ് ഖലീഫ അലിയുടെ കാലത്താണ് ഐഷ അലിക്കെതിരെ നടത്തിയ യുദ്ധം അറിയപ്പെടുന്നത് എന്തു പേരിലാണ് യുദ്ധം അല്ലെങ്കിൽ കാമൽ യുദ്ധം അവസാന ഉമയദ് ഖലീഫയുടെ പേരെന്താണ് മറുവാൻ ഉമയദ് വംശത്തിൻ്റെ സ്ഥാപകൻ മുആാവിയ ഉമയദ് വംശത്തിൻ്റെ തലസ്ഥാനം ഡമാസ്കസ് ഡോം ഓഫ് ദി റോക്ക് പണി പണികഴിപ്പിച്ചത് അബ്ദുൾ മാലിക് അബാസിദ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഖുറാസാൻ അബാസിദുകളുടെ തലസ്ഥാനം ബാഗ്ദാദ് ഗസ്നാബിഡ് സുൽത്താനേറ്റിന്റെ സ്ഥാപകൻ അലിത്ജിൻ യുദ്ധത്തിന് കാരണമായ സ്ഥലം ജറുസലേം സൈനിക നഗരങ്ങൾ നഗരങ്ങളെന്നറിയപ്പെടുന്നത് മിസ്സർ യൂക്ലിഡിന്റെ പ്രധാന കൃതി എലമെൻസ് ടോളമിയുടെ പ്രധാന കൃതി അൽമ ജസ്റ്റ് ഇബിൻ സീന രചിച്ച പുസ്തകത്തിൻ്റെ പേര് കനൻ ഓഫ് മെഡിസിൻ അൽ ഖാനുൻ ഫിൽ ടിബ് പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവ് രുദഗി ഷാനാമയുടെ രചയിതാവ് ഫിർദൌസി കയ്യെഴുത്തിൻ്റെ മനോഹരമായ കലയാണ് കാലിഗ്രാഫി ജോമെട്രിക് ഡിസൈനുകളും സസ്യങ്ങളുടെ ഡിസൈനുകളും ഉള്ള ചിത്രപ്പണി അറിയപ്പെടുന്നത് അറബെസ്ക് സ്ഥിതി ചെയ്യുന്നത് മെക്കയിൽ ഇതിനെ ഒട്ടേറെ വൺവേഡുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അധ്യായമാണ് ഇത് ഇനി മറ്റു ചോദ്യങ്ങൾ മൂന്നോ നാലോ മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുസ്ലിം സമുദായത്തിലുണ്ടായ ഏറ്റവും പ്രധാന പരിഷ്കാരം ഖലീഫ ഭരണത്തിൻ്റെ രൂപീകരണമാണ് വിശദീകരിക്കുക ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിഫോം ഇൻ ദി മുസ്ലിം സൊസൈറ്റി വാസ് ദി ഫോർമേഷൻ ഓഫ് ദി കാലിഫേറ്റ് എക്സ്പ്ലെയിൻ അപ്പോൾ നിങ്ങൾ ഖലീഫമാരുടെ ഭരണം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ശേഷമുണ്ടായ ആ നാല് ഖലീഫമാരുടെ ഭരണത്തെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം അബാസിയ വിപ്ലവം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ഘടനയിലും സംസ്കാരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു സാധൂകരിക്കുക ദി അബാസിദ് റെവല്യൂഷൻ ബ്രോട്ട് ചേഞ്ചസ് ഇൻ ദി പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ഓഫ് ഇസ്ലാം സബ്സ്റ്റാൻഷിയേറ്റ് ഉറപ്പുള്ളൊരു ചോദ്യമാണ് അബാസിയ വിപ്ലവം അബ്ബാസി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നു ഖുറാസാനിൽ ആരംഭിച്ച വിപ്ലവം നിങ്ങൾ വിശദമായി പഠിക്കുക അടുത്ത ചോദ്യം അബ്ദുൾ മാലിക്കിൻ്റെ പരിഷ്കാരങ്ങളേ വാട്ട് വെർ ദി റീഫോംസ് ഓഫ് അബ്ദുൾ മാലിക് ഉമയ്യദ് ഭരണാധികാരിയായ അബ്ദുൾ മാലിക്കിൻ്റെ പരിഷ്കാരങ്ങൾ മൂന്നോ നാലോ പരിഷ്കാരങ്ങളുണ്ട് ഉറപ്പാണ് പരീക്ഷയ്ക്ക് ഈ ചോദ്യം നമുക്കറിയാം അദ്ദേഹം അറബി ഭരണഭാഷയാക്കി അതുപോലെ നാണയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അതുപോലെ ജെറുസലേമിൽ അദ്ദേഹം പണി കഴിപ്പിച്ച ഡോം ഓഫ് ദി റോക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഈ അദ്ധ്യായത്തിൽ നിന്നും എട്ടു മാർക്കിൻ്റെ എസ് എ ചോദ്യം സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നോക്കാം എന്താണ് ആ ചോദ്യം അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും മേഖലകളിൽ ഇസ്ലാം നൽകിയ സംഭാവനകൾ വിശകലനം ചെയ്യുക പരിഗണിക്കേണ്ട മേഖലകൾ എ സൂഫിസം ബി സാഹിത്യം സി ശാസ്ത്രം ഡി വാസ്തുവിദ്യയും കാലിഗ്രാഫിയും അപ്പോൾ ഈ മേഖലകളിലൊക്കെ ഇസ്ലാം നൽകിയ സംഭാവനകളെക്കുറിച്ച് വിവരിക്കാനാണ് ഒരു എസ് എ ഉറപ്പിക്കാം നമുക്ക് അനലൈസ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇസ്ലാം ഇൻ ദി ഫീൽഡ്സ് ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചർ ഏരിയാസ് ടു ബി കൺസിഡേർഡ് എ സൂഫിസം ബി ലിറ്ററേച്ചർ സി സയൻസ് ഡി ആർക്കിടെക്ചർ ആൻഡ് കാലിഗ്രാഫി അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഈ പ്രമേയത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഉറപ്പുള്ളവ ഇനി നമ്മുടെ അഞ്ചാമത്തെ അധ്യായം നാടോടി സാമ്രാജ്യങ്ങൾ എന്നുള്ള അധ്യായത്തിൽ നിന്നും ഒരു മാർക്കിൻ്റെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ ചോദ്യങ്ങളുണ്ട് ഒന്ന് മംഗോളിയൻ ഭരണാധികാരി ചെങ്കിസ് ഖാൻ ചെങ്കിസ് ഖാന്റെ ശരിയായ പേര് ടെമുജിൻ ഗോത്ര മുഖ്യന്മാരുടെ അസംബ്ലി കുറിൽ ടൈ ഇത് ഉറപ്പായി ചോദിക്കുന്ന ചോദ്യമാണ് മംഗോളിയ ഗോത്രമുഖ്യന്മാരുടെ അസംബ്ലി കുറിൽ ടൈസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഖാൻ നടപ്പിലാക്കിയ സൈനിക സംവിധാനം താമ ചെങ്കിസ് ഖാന്റെ സൈനിക ക്യാപ്റ്റന്മാർ അറിയപ്പെടുന്നത് നോയൻ അണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് രക്തസഹോദരന്മാർ അല്ലെങ്കിൽ കുലസഹോദരന്മാർ ചെങ്കിസ്ഖാൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ അറിയപ്പെടുന്നത് അണ്ട എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ പരിചാരകർ നൗക്കർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മറ്റൊരു ചോദ്യം പുതിയതായി കീഴക്കിയ പ്രദേശങ്ങൾ അതിന് മംഗോളിയന്മാർ കൊടുത്ത പേരാണ് ഉലസ്സുകൾ പ്രധാനമായും നാല് ഉലസ്സുകളാണ് ഉണ്ടായിരുന്നത് ജോച്ചി ചെങ്കിസ്ഖാൻ്റെ പുത്രന്മാരുടെ പേരിലായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ ജോച്ചി ചെങ്കിസ്ഖാൻ്റെ പുത്രനായ ജോച്ചിക്ക് പുൽമേടുകൾ റഷ്യൻ പുൽമേടുകളാണ് അദ്ദേഹത്തിൻ്റെ ഉലസ്സായിട്ട് അറിയപ്പെട്ടിരുന്നത് ചകട്ടെ ട്രാൻസോക്സിയാന അല്ലെങ്കിൽ ടർക്കിസ്ഥാൻ പുൽമേടുകൾ ഒഗോഡി ചെങ്കിസ്ഖാൻ്റെ നേരിട്ടുള്ള പിൻഗാമിയായിരുന്നു തൊലു യു അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു പരമ്പരാഗത ഭൂമികൾ ഇങ്ങനെ ഈ നാല് മക്കളാണ് നാല് ഉലസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നത് ചങ്കിസ്ഖാൻ്റെ കൊറിയർ സമ്പ്രദായം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഇയാം എന്ന േരിലാണ് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും തപാൽ സമ്പ്രദായത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി മംഗോളിയന്മാർ നൽകിയിരുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു ക്യുബ്കർ നികുതി എന്നാണ് ഇതറിയപ്പെടുന്നത് സ്വയം നൽകിയിരുന്ന നികുതിയാണ് നിർബന്ധിത പിരിവായിരുന്നില്ല അവിടെ മൃഗപ്പറ്റത്തിൻ്റെ പത്തിലൊരു ഭാഗത്തെ ക്യുബ്കർ നികുതിയായിട്ട് നൽകിയിരുന്നു അടുത്ത ചോദ്യം ചെങ്കിസ്കാൻ ആവിഷ്കരിച്ച നിയമസംഹിത അറിയപ്പെടുന്നത് യാസ എന്ന പേരിലാണ് സുരക്ഷിതരായി സഞ്ചരിക്കുന്നതിന് യാത്രക്കാർക്ക് മംഗോളിയർ നൽകിയിരുന്ന ഒരു പാസ് ഉണ്ടായിരുന്നു എന്താ അതിന്റെ പേര് പൈസ അല്ലെങ്കിൽ ഗരേജ് വ്യാപാരികൾ നൽകിയ നികുതി ബജ് നികുതി മംഗോളിയരുടെ തലസ്ഥാനം കാരക്കോറം ചെങ്കിസ്കാന്റെ മരണം നടന്ന വർഷം സിഇ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അപ്പോ ഈ അദ്ധ്യായത്തിൽ നിന്നും വരാവുന്ന വൺവേഡുകൾ ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വൺവേഡുകളുള്ള ഒരു അധ്യായമാണിത് ഇനി നമുക്ക് മറ്റു ചോദ്യങ്ങൾ പരിശോധിക്കാം മൂന്നോ നാലോ മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് മംഗോളിയരുടെ ജീവിതത്തിൽ യാസയുടെ പ്രാധാന്യം പരിശോധിക്കുക എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് യാസ ഇൻ ദി ലൈഫ് ഓഫ് മംഗോൾസ് ചെങ്കിസ്കാൻ്റെ നിയമ സംഹിതയാണ് യാസ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പഠിക്കണം രണ്ടാമത്തെ ചോദ്യം ചെങ്കിസ്ഖാൻ നടപ്പിലാക്കിയ തപാൽ സമ്പ്രദായവും നിയമവ്യവസ്ഥയും വിലയിരുത്തുക ഇലുസ്ട്രേറ്റ് ദി കൊറിയർ സിസ്റ്റം ആൻഡ് ലീഗൽ കോഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചെങ്കിസ്ഖാൻ അപ്പോൾ യാസ ഇയാം ഈ രണ്ടും വളരെ വിശദമായിട്ട് തന്നെ പഠിച്ച് എഴുതേണ്ടതാണ് മൂന്നാമത്തെ ചോദ്യം ചെങ്കിസ്ഖാൻ മംഗോളിയരെ ഒരു സംഘടിത സൈനിക ശക്തിയായി മാറ്റിയത് എങ്ങനെയാണ് ഹൗ ചെങ്കിസ്ഖാൻ ൈസ്ഡ് മിലിറ്ററി പരീക്ഷയ്ക്ക് അഞ്ച് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൽ നിങ്ങൾ എഴുതേണ്ടത് ചെങ്കിസ്കാന്റെ സൈനിക സംവിധാനം അല്ലെങ്കിൽ മിലിറ്ററി ഓർഗനൈസേഷനാണ് മറ്റൊരു ചോദ്യം എന്താണ് കുറിൽസ് വാട്ട്സ് നമുക്കറിയാം മംഗോളിയ ഗോത്ര അസംബ്ലിയാണ് കുറിൽറ്റൈസ് ഈ കുറിൽറ്റൈസ് എന്നുള്ള അസംബ്ലിയാണ് ചെങ്കിസ്കാന് ടെമോജിന് ചെങ്കിസ്കാൻ എന്നുള്ള പേര് നൽകിയത് അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട് ഇനി നമ്മുടെ ആറാമത്തെ അധ്യായം പേര് മൂന്ന് വിഭാഗങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ക്രമങ്ങൾ എന്നുള്ള അധ്യായത്തിൽ നിന്നും എന്തെല്ലാം വൺവേഡുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഫ്യൂഡലിസം ആദ്യമായി ഉണ്ടായ രാജ്യം ഫ്രാൻസ് ഫ്യൂഡലിസത്തെക്കുറിച്ച് മാർക്ക് ബ്ലോക്ക് രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേര് ഫ്യൂഡൽ സമൂഹം അല്ലെങ്കിൽ ഫ്യൂഡൽ സൊസൈറ്റി ഫ്രാൻസിൻ്റെ പഴയ പേര് ഗൗൾ സഭ ക്രിസ്ത്യൻ സഭ കർഷകരിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന നികുതിയുടെ പേര് ടൈത്ത് കർഷകരിൽ നിന്ന് രാജാവ് ഈടാക്കിയിരുന്ന നികുതി ടൈലി പ്രഭുവിൻ്റെ വീട് അറിയപ്പെടുന്നത് മാനർ പ്രഭു നൈറ്റിന് നൽകിയിരുന്ന ഭൂമി അറിയപ്പെടുന്നത് ഫീഫ് ഒന്നാമത്തെ ക്രമം സാമൂഹ്യ വിഭാഗം ഏതാണ് പുരോഹിത രണ്ടാമത്തെ സാമൂഹ്യ വിഭാഗം പ്രഭുവർഗം മൂന്നാമത്തെ സാമൂഹ്യ വിഭാഗം കർഷകർ നാലാം ക്രമം പട്ടണങ്ങളും നഗരങ്ങളും കൈത്തൊഴിലുകാരുടെ സംഘടനയാണ് ഡാഷ് ഗിൽഡ് കറുത്ത മരണം അല്ലെങ്കിൽ പ്ലാഗ് ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് ടു ആയിരത്തി മുന്നൂറ്റി അൻപത് ഹെൻറി ഏഴാമൻ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഇംഗ്ലണ്ട് ലൂയി പതിനാലാമൻ ഫ്രാൻസ് മാക്സി ഓസ്ട്രിയ ഇസബെല്ലയും ഫെർഡിനൻറ്റും സ്പെയിൻ ഫ്രാൻസിലെ ദേശീയ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് എസ്റ്റേറ്റ്സ് ജനറൽ അപ്പോൾ ഒട്ടേറെ വൺവേഡുകൾ ഈ അദ്ധ്യായത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മറ്റു ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ചോദ്യം ഫ്യൂഡലിസം എന്ന പദം നിർവചിക്കുക ഡിഫൈൻ ദി ടേം ഫ്യൂഡലിസം എന്താ ഫ്യൂഡലിസം മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നിയമബന്ധങ്ങളെയാണ് ചരിത്രകാരന്മാർ ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ മൂന്ന് ക്രമങ്ങളുടെ അല്ലെങ്കിൽ മൂന്ന് സാമൂഹ്യ വിഭാഗങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക എട്ട് മാർക്കിൻ്റെ എസ് എ ആണ് അപ്പോൾ പുരോഹിതവർഗം പ്രഭുവർഗം കർഷകർ രണ്ട് തരത്തിലുള്ള കർഷകർ സ്വതന്ത്ര കർഷകരും അസ്വതന്ത്ര കർഷകരും ഇവരെക്കുറിച്ച് വിശദമായിട്ട് എഴുതേണ്ട ഒരു എസ് എ ചോദ്യമാണിത് അനലൈസ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ത്രീ ഓർഡേഴ്സ് ഓഫ് മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റി മറ്റൊരു ചോദ്യം മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ പ്രഭുവർഗത്തിൻ്റെ പങ്ക് വിലയിരുത്തുക അനലൈസ് ദി റോൾ ഓഫ് നൊബിലിറ്റി ഇൻ ദി മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റി അപ്പൊ രണ്ടാമത്തെ വിഭാഗമായ സാമൂഹ്യ വിഭായ പ്രഭുക്കന്മാരെ കുറിച്ചാണ് എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം മെനോറിയൽ എസ്റ്റേറ്റ് എന്നാൽ എന്താണ് വിവരിക്കുക വട്ട് ഇസ് മെൻ ബൈ മെനോറിയൽ എസ്റ്റേറ്റ് എക്സ്പ്ലെയിൻ നമുക്കറിയാം പ്രഭുവിൻ്റെ ഭവനമടങ്ങിയ ഭവനത്തെയാണ് മാനർ എന്ന് പറയുന്നത് ഈ ഭവനമടങ്ങിയ എസ്റ്റേറ്റ് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ് പരീക്ഷയ്ക്ക് ഉറപ്പായും അഞ്ച് മാർക്കിന് ചോദിക്കും അടുത്ത ചോദ്യം മധ്യകാല യൂറോപ്പിലെ സന്യാസി മഠങ്ങളെക്കുറിച്ച് വിവരിക്കുക എക്സ്പ്ലെയിൻ എബൌട്ട് ദി മൊണാസ്റ്ററീസ് ഓഫ് മിഡീവൽ യൂറോപ്പ് അന്ന് നിലനിന്നിരുന്ന സന്യാസി മഠങ്ങളെക്കുറിച്ച് അവസാന ചോദ്യം മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ മൂന്നാമത്തെ സാമൂഹ്യ വിഭാഗമായ കർഷകരുടെ അവസ്ഥ എന്തായിരുന്നു വാട്ട് വാസ് ദി കണ്ടീഷൻ ഓഫ് ദി തേർഡ് ഓർഡർ ദാറ്റ് ഈസ് ദി പെസൻസ് ഇൻ ദി മിഡീവേൽ യൂറോപ്യൻ സൊസൈറ്റി അപ്പോൾ മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ ആ മൂന്നാമത്തെ വിഭാഗമായ കർഷകർ രണ്ട് തരത്തിലുള്ള കർഷകരുണ്ടായിരുന്നു സ്വതന്ത്ര കർഷകരും അസ്വതന്ത്ര കർഷകർ അല്ലെങ്കിൽ അടിയാളർ ഇവരുടെ ജീവിതമാണ് വിവരിക്കേണ്ടത് പരീക്ഷയ്ക്ക് ഉറപ്പായും ഈ ഭാഗത്തു നിന്ന് എട്ട് മാർക്കിൻ്റെ ഒരു എസ് എ നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ നമ്മുടെ പ്ലസ് വൺ ചരിത്രപാഠപുസ്തകത്തിലെ ആറ് തീമുകളിലെ എല്ലാ ചോദ്യങ്ങളും വൺ വേഡ് അടക്കമുള്ള എല്ലാ ചോദ്യങ്ങളും ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ നമുക്ക് പറയാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ നൂറ് ശതമാനവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഏഴാം തീമു മുതൽ പതിനൊന്നാം തീമു വരെയുള്ള അധ്യായങ്ങളുടെ ഇത്തരം ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം നിർത്തുന്നു താങ്ക് യു